ആശങ്ക ഒഴിയാതെ സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള കൊറോണ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഉറവിടം വ്യക്തമല്ലാത്ത രോഗികളുടെ എണ്ണം കൂടുന്നതും ആശങ്ക കൂട്ടുന്നുണ്ട്. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിന് പുറത്തേക്കുള്ള രോഗബാധ ആരോഗ്യവകുപ്പിനും വെല്ലുവിളിയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം 2000 കടക്കുന്നതും പ്രതിരോധ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും ആശങ്ക പടരുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുന്നതോടെ സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിക്കുന്നു. ഓണമടുത്തതോടെ ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നതും രോഗവ്യാപനത്തിന് കാരണമായെന്നാണ് ആക്ഷേപം. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിന് പുറമെ ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിലാണ് രോഗവ്യാപനം കൂടുതൽ. സംസ്ഥാനത്തെ പല ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളും ഉടൻ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ആകാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ വീണ്ടും നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പ്രതിദിന രോഗികളുടെ എണ്ണം 2000 മുകളിലാണിപ്പോൾ. സമ്പർക്ക രോഗികളും വർദ്ധിക്കുകയാണ്. കേരളം സമൂഹ വ്യാപനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നതിനാൽ തീവ്രബാധിത മേഖലകളിലടക്കം ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും ഉൾപ്പെടെയുള്ള രോഗബാധ ആശങ്കയുണ്ടാക്കുന്നു. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സമ്പർക്കം മൂലമുള്ള രോഗബാധിതരുടെ എണ്ണം സംസ്ഥാന വ്യാപകമായി വർദ്ധിക്കുന്നതും ആശങ്ക പടർത്തുന്നു. ഇന്നലെ മാത്രം 2172 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 1964 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. 153 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഇതുവരെ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 56354 കടന്നിരിക്കുകയാണ്. മരണസംഖ്യയും പ്രതിദിനം വർദ്ധിക്കുന്നതോടെ ജാഗ്രത ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം. തുടക്കത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെന്ന വാദമുയർന്നെങ്കിലും നിലവിൽ പ്രതിരോധ പ്രവർത്തനം താളം തെറ്റിയെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഓണത്തിരക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനും സാധ്യതയുണ്ട്. അടുത്ത മാസത്തോടെ പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 കടക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിനു ബദലായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ലെങ്കിൽ കേരളം സാക്ഷിയാകുക വലിയ ദുരന്തത്തിനായിരിക്കും. ജനം, തിരുവനന്തപുരം.